ബാംഗ്ലൂർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 2020 IPL സീസണും നിരാശാജനകമായിരുന്നു. 2016 ശേഷം പ്ലേ ഓഫ് കളിക്കാൻ സാധിച്ചു എന്നത് മാത്രമായിരുന്നു ടീമിന് ആശ്വാസമായത്. പല മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിച്ചതും ABDയുടെ ഒറ്റയാൾ പോരാട്ടങ്ങളായിരുന്നു. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് അവസാന സീസണിൽ RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. പക്ഷേ അപ്പോഴേക്കും ബാറ്റിംഗിൽ ടീം പല മത്സരങ്ങളിലും പ്രതീക്ഷയ്ക്കെത്തുയർന്നില്ല. കഴിഞ്ഞ സീസണിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഡെയ്ൽ സ്റ്റെയിനെ വീണ്ടും ടീമിലെത്തിച്ചത്. പക്ഷേ സ്റ്റെയിൻ നിരാശപ്പെടുത്തി, താരം കൂടുതൽ മത്സരങ്ങളിലും പുറത്തിരിക്കുകയും ചെയ്തു. എന്താണെങ്കിലും അടുത്ത സീസൺ IPLൽ താൻ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഡെയ്ൽ സ്റ്റെയിൻ. ആ സമയത്ത് താൻ ഇടവേള എടുക്കുകയാണെന്നും എന്നാൽ ഇത് തന്റെ വിരമിക്കൽ അല്ലെന്നും സ്റ്റെയിൻ അറിയിച്ചു. എന്നാൽ സ്റ്റെയിന്റെ അഭാവത്തിലുമുപരി നിലവിൽ IPL ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഒരു പഴയ ബാംഗ്ലൂർ താരത്തിന്റെ മടങ്ങിവരവ് തന്നെയാണ്, മിച്ചൽ സ്റ്റാർക്കിന്റെ തിരിച്ചുവരവ്. 2015 സ്റ്റാർക്ക് അവസാനമായി IPL കളിച്ചത്. അന്ന് ബാംഗ്ലൂർ താരമായിരുന്നു സ്റ്റാർക്ക്. പിന്നീട് പല സീസണിലും ബാംഗ്ലൂർ തന്നെ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയെങ്കിലും ഓരോ വർഷവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്റ്റാർക്ക് IPLൽ നിന്നും വിട്ടുനിന്നു. 2020 IPLന് മുമ്പുള്ള ലേലത്തിൽ T20 ലോകകപ്പിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു സ്റ്റാർക്ക് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ ഈ സീസണിൽ സ്റ്റാർക്ക് IPL കളിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഓസീസിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച T20 ലോകകപ്പ് ഈ വർഷം നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അതിനു മുമ്പ് ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ കൂടുതൽ T20 മത്സരങ്ങൾ കളിക്കാൻ ലഭിക്കുന്ന അവസരമാണ് IPL. അതുകൊണ്ട് തന്നെ സ്റ്റാർക്കിനോട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തന്നെ IPL കളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സ്റ്റാർക്ക് മടക്കിയെത്തിയാൽ സ്വന്തമാക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടീം ബാംഗ്ലൂരാണ്. മോറിസ് ഉണ്ടെങ്കിലും നല്ലൊരു വിദേശ പേസ് ബോളറുടെ അഭാവം ബാംഗ്ലൂരിനുണ്ട്. സ്റ്റാർക്കിനെ സ്വന്തമാക്കിയാൽ സ്റ്റാർക്കിനൊപ്പം മോറിസ്, സൈനി, ചാഹൽ എന്നിവർ കൂടി ചേരുമ്പോൾ ബാംഗ്ലൂരിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് IPLൽ തന്നെ ഏറ്റവും കരുത്തുറ്റ ബോളിംഗ് ലൈനപ്പുകളിൽ ഒന്നാകും. ബാംഗ്ലൂരിനു പുറമെ രാജസ്ഥാൻ, പഞ്ചാബ്, ചെന്നൈ തുടങ്ങിയ ടീമുകളും സ്റ്റാർക്കിനായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. മിനി ഓക്ഷനായിരിക്കും ഇത്തവണ IPLൽ നടക്കുക. ശേഷം 2022 രണ്ട് പുതിയ ടീമുകൾ അടക്കം 10 ടീമുകളുമായി IPL മെഗാ ഓക്ഷൻ നടക്കും.